നമസ്കാരം ഇന്ന് ഞാൻ പച്ചക്ക് പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഇന്ത്യയിലെല്ലായിടത്തും ഉണ്ടാവും കേരളത്തിൽ പ്രത്യേകിച്ച് നടക്കുന്ന ഒരു പിടിച്ചുപറിയെക്കുറിച്ചാണ് അതായത് മിക്ക ഫൈനാൻസ് കമ്പനി സ്പെഷ്യലി പ്രൈവറ്റ് ഫൈനാൻസ് കമ്പനികൾ അത് ശ്രീരാമൻ്റെ പേരിലായാലും അയ്യപ്പൻ്റെ പേരിലായാലും യേശുക്രിസ്തുവിൻ്റെ പേരിലായാലും മൊത്തമൂറ്റായാലും ഏത് ഫൈനാൻസ് കമ്പനിയും ചെയ്യുന്ന ഒരു തെറ്റാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് കാരണം ഇന്ന് രണ്ട് ചെറുപ്പക്കാർ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു അവരൊരു കാർ ഫൈനാൻസ് എടുത്തു ആ കാർ ഫൈനാൻസിൽ പണമടവ് തെറ്റിയിട്ടുണ്ട് ഈ കയ്യിൽ പണമില്ലാതെ അത്യാവശ്യ കാര്യത്തിന് ലോൺ എടുക്കുന്നവരോടൊക്കെ എനിക്ക് ഒരിഷ്ടമുണ്ട് പക്ഷേ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി കൊക്കിലൊതുങ്ങാത്ത നമ്മുടെ ത്രാണിക്ക് പറ്റാത്ത വലിയ ആഡംബര ജീവിതം നയിക്കാൻ ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തിട്ട് പണമടക്കാണ്ട് നടക്കുന്നവരെ ഒരു വിധത്തിലും സഹായിക്കാനല്ല ഈ പറയുന്നത് നമ്മൾ ജീവിക്കാൻ വേണ്ടി ഒരു വായ്പ എടുക്കുന്നു അത് കാറാവാം വീടിനാവാം വിദ്യാഭ്യാസത്തിനാവാം ഒരു സാധാരണക്കാരൻ ബാങ്കുകളിൽ നിന്നും പ്രത്യേകിച്ചും പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുന്ന രണ്ട് കാര്യങ്ങൾ കാര്യങ്ങൾക്കുണ്ടാവും മറ്റ് ബാങ്കിൽ ചെല്ലുമ്പോൾ കുറേ രേഖകളും കാര്യങ്ങളും ചോദിക്കുമ്പോൾ അവിടെ കിട്ടൂല നടന്നു കടന്ന് കാലുതേ അപ്പം കുറച്ചും കൂടി പെട്ടെന്ന് ലളിതമായി ലോൺ കൊടുക്കുന്നത് പ്രൈവറ്റ് ഫൈനാൻസ് കമ്പനികളാണ് വേണമെങ്കിൽ എന്നും പറയാം അപ്പോൾ നമ്മൾ ആഡംബര ജീവിതം നയിക്കാൻ കയ്യിൽ പണമില്ലെങ്കിലും നാട്ടുകാരുടെ മുമ്പിൽ പത്രാസ് കാണിക്കാൻ കാറൊക്കെ മേടിച്ച് ലോൺ അടക്കാത്തതിന് വേണ്ടിയല്ല ഈ പറയുന്നത് സാധാരണക്കാരൻ ഒരു കച്ചവടം തുടങ്ങാൻ മക്കളെ പഠിപ്പിക്കാൻ ഒരു വിദ്യാഭ്യാസ ലോൺ ഒരു പശുവിനെ വളർത്താനുള്ള ലോൺ ഒരു ഇരുചക്ര വാഹനം എടുത്ത് അല്ലെങ്കിൽ ഒരു ടാക്സിക്ക് എടുത്തു അങ്ങനെ ജീവിക്കാൻ വേണ്ടി ലോൺ എടുക്കണവർ ഒരു രണ്ട് മാസമോ മൂന്ന് മാസമോ കോവിഡിൻ്റെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ മറ്റു കാലഘട്ടത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അടയ്ക്കൂല ഈ അടക്കാത്തതിന് ഫൈൻ കൊടുക്കണം പക്ഷേ ആ ഫൈൻ ഒരു മര്യാദ വേണ്ടേ ആ മര്യാദ തീരുമാനിക്കേണ്ടത് ആരാണ് നമ്മുടെ ഭരണകൂടവും നമ്മുടെ തെരഞ്ഞെടുത്ത രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഒരു മര്യാദയില്ല ഒരു ചെക്കെങ്ങാനും മടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തോന്നിയ കാശാണ് അത് ചില ഫൈനാൻസ് കമ്പനിയിൽ നമ്മൾ ഗോൾഡ് ലോൺ വെച്ചാലും അങ്ങനെ തന്നെയാണ് ആ കൃത്യസമയത്തൊക്കെ എടുത്താൽ കറക്റ്റ് കാര്യങ്ങളാണ് ഒരു ദിവസം ഒരു മണിക്കൂറോ തെറ്റിയ പിന്നെ കഴുത്തർപ്പാണ് അപ്പോൾ ഇത് ഈ കൊള്ളക്കാരെ കൂട്ടുന്നത് കിട നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇവിടുത്തെ ഭരണാധികാരികൾ നമ്മൾ തിരഞ്ഞെടുത്ത നേതാക്കന്മാർ ഒരു മര്യാദ വേണ്ടേ ഇപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് മര്യാദകളാണ് മനുഷ്യത്വമാണ് ഇനി ഒരു പ്രധാന കാര്യം പറയണത് ഇന്ന് എൻ്റെ വീട്ടിൽ രണ്ട് ചെറുപ്പക്കാർ വന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ അവരൊരു കാർ ലോൺ എടുത്തു ആ കാർ ലോൺ ശ്രീരാമൻ എന്നോ ശ്രീശിവൻ എന്നോ അയ്യപ്പെന്നോ എൻ്റെ ഒരു പേര് പറഞ്ഞു എന്തോ അറിയില്ല ഒരു ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് എടുത്തു ഇവൻ്റെ വീട്ടിൽ ഇടക്കിടക്ക് ഈ ഫൈനാൻസ് കമ്പനിയുടെ ഗുണ്ടകളും മാനേജർമാരും അവിടെ ചെല്ലുകൊണ്ട് പണം ചോദിച്ചുകൊണ്ട് എല്ലാ മലയാളികളും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാ ഭാരതീയരും സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ട് നമ്മൾ മൊബൈൽ ഫോണിൻ്റെ അടച്ചില്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ പൈസ അടച്ചില്ലെങ്കിൽ വാഹന വായ്പക്ക് പൈസ അടച്ചില്ലെങ്കിൽ വീടിൻ്റെ എന്ത് കാര്യത്തിനാവട്ടെ നമ്മൾ ലോൺ എടുത്തിട്ട് അത് പ്രത്യേകിച്ചും പ്രൈവറ്റ് ഫൈനാൻസുകൾ അവിടെ നിന്ന് നമ്മൾ പണം അടക്കാനുണ്ടെങ്കിൽ അവർക്ക് വക്കീൽ നോട്ടീസ് അയക്കാം നമുക്ക് നോട്ടീസ് അയക്കാം പോലീസുകാർക്ക് പരാതി കൊടുത്ത് പോലീസിനെ കൂട്ടിക്കൊണ്ടുവരും അതുവഴി മേ ബി ബൈ കോർട്ട് പക്ഷെ ഒറ്റയ്ക്ക് നമ്മുടെ വീട്ടിൽ പണം വന്ന് ചോദിക്കാൻ പാടില്ല ഭീഷണിപ്പെടുത്താൻ പാടില്ല അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ ചെന്ന് നമ്മൾ പൈസ തരാനുണ്ടെന്ന് പറയുക ഈ ഫൈനാൻസ് കമ്പനിക്കാരുടെ പ്രധാന പണി എന്താണെന്നറിയോ നമ്മൾ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ കൊടുക്കാനുണ്ടെങ്കിൽ ഈ ഹുളികൻസ് ഈ ഗുണ്ടകൾ അല്ലെങ്കിൽ റിക്കവറി മാനേജർ എന്നാണ് ഇതിൻ്റെ ഓമന പേര് റിക്കവറി മാനേജർ ഒരു റിക്കവറി മാനേജറും ഇല്ല അപ്പറും പക്കാ ഗുണ്ടകളാണ് ഒരു മൂന്നാലഞ്ച് പേര് പുറത്തേക്ക് ഒരാൾ വീട്ടിൽ വന്നിട്ട് ബെല്ലടിച്ചിട്ട് പൈസ ചോദിക്കുക തെറി പറയുക അപ്പോൾ ഇവരെ പഠിപ്പിക്കണ ഒരു പഠിക്കലുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ അവർ ആദ്യം വരില്ല തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി ബെല്ലടിക്കും എന്നിട്ട് ഇന്ന ആളുണ്ടാന്ന് ചോദിക്കും എന്നിട്ട് അവിടെ പറയും ഇയാൾ പൈസ തരാണ്ട് അങ്ങനെ ആ നാട് മുഴുവൻ നാറ്റിക്കും കാരണം ഇവർക്ക് എങ്ങനെയും പണം തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് പിന്നെ റിക്കവറി മാനേജറിനൊന്നും ശമ്പളം അല്ലാട്ട ഈ അടക്കണ തുകയുടെ കമ്മീഷനും കൂടി അവർക്ക് കിട്ടും ഇത്ര പെർസെൻറ്റേജ് ഇപ്പോഴത്തെ എല്ലാ ബാങ്ക് മാനേജറും മിക്ക ബാങ്ക് മാനേജറും ലോൺ തരുമ്പോൾ പ്രാർത്ഥിക്കണേ എങ്ങനെയാണ് ഇവനടക്കല്ലേ ഇവൻ പൊളിഞ്ഞു പോണേ ഇവൻ്റെ സ്ഥലം ജപ്തി ചെയ്യണേ കാരണം ഇവൻ്റെ വീടും കൂടിയും ജപ്തി ചെയ്യുമ്പോഴാണ് മാനേജർമാർക്ക് കമ്മീഷൻ മിക്ക മാനേജർമാർക്കും മിക്ക ബാങ്കുകൾക്കും അത് ചില ബാങ്കുകൾക്കില്ല പക്ഷെ ചില ബാങ്കുകൾക്കൊക്കെ റിക്കവറി ചെയ്യുമ്പോൾ ഇത്ര പെർസെൻറ്റാണ് പിന്നെ ഇതിനവര് ഔട്ട്സോഴ്സ് ചെയ്യും വേറെ ഗുണ്ടകളെ ഏൽപ്പിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഗുണ്ടകൾ വീട്ടിൽ വന്ന് ചോദിച്ചാൽ നമുക്ക് പോലീസിനെ വിളിക്കാം ജാമ്യമില്ലാതെ അറസ്റ്റ് ചെയ്യാം സുപ്രീം കോടതിയുടെ ഒരു വിധിയിൽ പറയുന്നുണ്ട് ഇവിടെ പോലീസും നിയമസംവിധാനവും ഉള്ളപ്പോൾ ഒരു ബാങ്കും ഒരു ഫൈനാൻസ് കമ്പനിയും പാരലൽ പോലീസ് നടത്തണ്ട അതായത് സമാന്തര പ്രൈവറ്റ് പോലീസ് സ്റ്റേഷനാണ് ഇവരുടെ അതായത് ഇവർ ഗുണ്ടകൾ വിട്ട് വീട്ടിൽ പൈസ ചോദിക്കുക അപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട് ഒരു കാരണവശാലും പണം അവർക്ക് നോട്ടീസിൽ ചോദിക്കാം ഇത്ര രൂപ അടക്കണമെന്ന് പറഞ്ഞാൽ നോട്ടീസ് അയക്കാം ആ നോട്ടീസിൻ്റെ പൈസ അവർക്ക് മേടിക്കാം കോടതി വഴി പോയി പോലീസ് സ്റ്റേഷൻ വഴി പോയി നമ്മളെ പൈസ ചോദിക്കാം അതല്ലാതെ നമ്മുടെ വീട്ടിൽ ഇനി ഇത്തരം ഗുണ്ടകൾ അല്ലെങ്കിൽ ബാങ്ക് മാനേജർ അല്ലെങ്കിൽ ഈ ഫൈനാൻസ് പ്രൈവറ്റ് ഫൈനാൻസിൻ്റെ ആൾക്കാർ പണം ചോദിച്ച് വീട്ടിൽ വന്നാൽ ബാക്കി നോട്ടീസ് സെർവ് ചെയ്യാനൊക്കെ അവർക്ക് വരാം പക്ഷേ പണം ചോദിച്ച് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു അപ്പം തന്നെ പോലീസിനെ വിളിച്ചേക്കാം സുപ്രീം കോടതിയുടെ ഓർഡർ ഉണ്ട് പാരലൽ പോലീസിങ് പാടില്ല അറസ്റ്റ് ചെയ്യാം പോലീസിനെ അറസ്റ്റ് ചെയ്യാം പക്ഷേ പോലീസ് അറസ്റ്റ് എന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ എല്ലാ ഇതുപോലെ തന്നെ ചിലപ്പോൾ ബ്ലാബ്ല ആയിരിക്കും പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇനി ഇത്തരം ഗുണ്ടകൾ വീട്ടിൽ വന്നാൽ പടിപൂട്ടുക അവർക്കൊരു ചായയും കൂടി കൊടുക്കുക വരട്ടെ പോലീസ് വന്നിട്ട് പോയാൽ മതി എന്ന് പറയാം തല്ലും ഒന്തിനൊന്നും പോകേണ്ട നിയമപരമായി പോലീസിനെ വിളിക്കുക അവർ മതിലിയാടി ഓടും അപ്പോഴേക്കും ഒരു ചായയും കൊടുത്തിട്ട് പറയാം ചേട്ടാ പോലീസ് മറ്റേ താനെന്തിനും ഇവിടെ വന്ന് പൈസ ചോദിക്കാൻ വേണ്ടി വന്നതല്ലേ അങ്ങനെ പൈസ ചോദിക്കാൻ വീടുകളിൽ വരാൻ പാടില്ല അവർക്ക് നിയമപരമായി എല്ലാം ചെയ്യാം ഒരിക്കൽ കൂടി പറയുകയാണ് സുപ്രീം കോടതി വളരെ കർശനമായി പറഞ്ഞിട്ടുണ്ട് വീടുകളിൽ പൈസ ചോദിക്കാൻ ചെന്നാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതിനാണ് ഇവിടെ ഒരു നിയമസംവിധാനം ഉള്ളത് ഇപ്പോൾ എല്ലാം നിയമസംവിധാനമൊക്കെ അടിയറവ് വന്നുകൊണ്ടിരിക്കുവാണ് കാരണം കൈയൂക്കുള്ളവനും സ്വാധീനമുള്ളവനും പോലീസ് സ്റ്റേഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടുക ഇല്ലാത്തവന് എന്നാൽ പോലും ഒരു സമീപത്തുള്ള അയൽവാസികളൊക്കെ കൂടി ചേർന്നിട്ട് പറയാം ഇനി ഇവിടെ വന്ന് ഒച്ച ഉണ്ടാക്കരുത് ഇവിടെ ഒച്ച ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾ നിയമ നടപടിയെടുത്തോ ഇവിടെ ഒരു നിയമമുണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരു നിയമമുണ്ട് ഒരു ഭരണഘടനയുണ്ട് അതനുസരിച്ച് പെരുമാറുക ഗുണ്ടകൾ വീട്ടിൽ വന്ന പോലീസിനെ വിളിച്ച് അപ്പോൾ തന്നെ ഫൈന പൈസ ചോദിച്ച് വീട്ടിൽ വരാൻ പാടില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ഇന്ന് എൻ്റെ വീട്ടിൽ രണ്ട് ചെറുപ്പക്കാർ വന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത് ആ സുപ്രീം കോടതിയുടെ വിധി പകർപ്പിൻ്റെ അല്ലെങ്കിൽ ആ ഓർഡറിൻ്റെ ഒരു സെക്ഷൻ ഞാൻ ഇതിൻ്റെ അടിയിൽ കാണിക്കാൻ ശ്രമിക്കാം അത് ഇന്ന് തന്നെ എടുത്ത് അതും കൂടി ഇതിൻ്റെ അകത്തിടാം അതുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി ശ്രദ്ധിക്കണം വീട്ടിൽ പ്രൈവറ്റ് ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് പണം ചോദിച്ച് വീട്ടിൽ വരാൻ പാടില്ല ഇനി ന്യായമായതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഗുണ്ടായിസം വന്ന് ഭീഷണിപ്പെടുത്താം മൂന്ന് മാസം അടച്ചില്ല നിങ്ങൾ വണ്ടി പിടിച്ചുകൊണ്ട് പോകും അങ്ങനെയൊന്നും വണ്ടി പിടിച്ചോണ്ടൊന്നും പോകാൻ പറ്റില്ല വണ്ടി പിടിക്കണമെങ്കിൽ പോലീസ് വേണം പോലീസിന് കൊണ്ടുപോകാം വന്നിട്ട് വിത്ത് ഡ്രൈവറൊക്കെ വന്ന് അല്ലെങ്കിൽ കോടതി വഴിയും ഇത് ചെയ്യാം പക്ഷേ മൂന്നാല് ഗുണ്ടകളുമായിട്ട് വീട്ടിൽ വന്ന ആ പരിപാടി അവിടെ നിർത്തണം അതിന് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ചില പോലീസ് സ്റ്റേഷനും ഒത്താശ ചെയ്യുന്നുണ്ട് അത് നിർത്തുന്നതാണ് നല്ലത് ജനങ്ങൾ സഹകരിച്ചാൽ ജനങ്ങൾ പ്രതികരിച്ചാൽ കേരളത്തിലെ ഇത്തരത്തിലുള്ള ഗുണ്ടായുസം അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് പച്ചക്കു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം